السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അവൻ്റെ പൊരുത്തം നൽകാൻ അനുഗ്രഹിക്കട്ടെ. നിസ്കാരം ഒരു വിചിന്തനം എന്ന വിഷയത്തിൻ്റെ 103-ാമത്തെ ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജമാഅത്ത് ലഭിക്കാൻ ഏറ്റവും അനിവാര്യമായ, ചുരുങ്ങിയ നിലക്ക് ജമാഅത്ത് ലഭിക്കാൻ നമുക്ക് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതായത്, ജമാഅത്തിന് വിവിധ കോലങ്ങളിൽ ജമാഅത്തിൻ്റെ സവാബ് ഫളീലത്ത് ലഭിക്കുക, അതിൻ്റെ പരിപൂർണത ലഭിക്കുക, ജമാഅത്തിലുള്ള ജുമുഅ ലഭിക്കുക എന്നിങ്ങനെയുള്ള 2-4 ഐറ്റം പ്രതിഫലങ്ങൾ അതിനുണ്ട്. ഇറക്കയത്ത് എത്തിക്കുക, ഇങ്ങനെ 4 രൂപത്തിലുള്ള ഫളീലത്താണ് ജമാഅത്തിനുള്ളത്, തുടർച്ചക്കുള്ളത്. അപ്പോൾ അതുപോലെ തഹറും തക്ബീറത്തുൽ ഇഹ്റാമിൻ സമയത്ത് ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത, ഫളീലത്ത് എന്നിങ്ങനെ. ഇവിടെ നമ്മൾ പറഞ്ഞ മൊത്തത്തിൽ ജമാഅത്ത് എന്ന് പറയുന്ന, അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ദറജ കൂലിയുള്ള, കൂടുതൽ കൂലിയുള്ള ജമാഅത്ത് നിസ്കാരം, ആ ജമാഅത്ത് ലഭിക്കാൻ ചുരുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ തുതറക്കു ജമാഅത്തുൻ ഫീ ഖൈറി ജമാഅത്തിൻ, ജമാഅത്തിന് എത്തിക്കപ്പെടും, ജമാഅത്തിൻ്റെ പ്രതിഫലം എത്തിക്കപ്പെടും. ഈ ഫളീലത്തുഹ അല്ല, ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത, നിസ്കരിക്കുന്നവർക്ക്, ഇനി മുസല്ലി നിസ്കരിക്കുന്നവന് ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കപ്പെടും, എത്തിക്കപ്പെടും. മാലം യുസല്ലിം ഇമാമുൻ, ഇമാമ് സലാം വീട്ടാത്തപ്പോഴൊക്കെ, ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് ഇവൻ എപ്പോൾ തുടർന്നാലും ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത കിട്ടും. അത് ഒരു മിനിറ്റായാലും ശരി, ഒരു സെക്കൻഡ് അള്ളാഹു അക്ബർ എന്ന് ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിന് കൈകെട്ടാനുള്ള ഒരു സമയം, അതൊരു സെക്കൻഡ് കിട്ടുള്ളൂ. എന്നാൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് മാത്രം ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. ഐലം യന്തിഖ് ബി മീമി അലൈക്കും എന്നാണ് ഫി തസ്ലീമത്തിൽ ഉല, ഒന്നാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും, ആ ആ കുമ്മിൻ്റെ മീമില്ലേ, അതാണ് സലാം, നിർബന്ധമായ സലാം, റഹ്മത്തുള്ളാഹി സുന്നത്ത. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന കു പറയുമ്പോഴേക്കും കൈകെട്ടാൻ കിട്ടും, അസ്സലാന്ന് തുടങ്ങിയാലും കിട്ടും, അസ്സലാമു എന്ന് പറഞ്ഞ അസ്സലാമു പറഞ്ഞാലും കിട്ടും, അലൈ അലൈ പറഞ്ഞാലും കു അലൈക്കു വരെ കിട്ടും. അലൈക്കും എന്ന മീമിട് പറഞ്ഞാലേ ഇമാമ് നിസ്കാരത്തിന് വിരമിക്കുള്ളൂ. അതിൻ്റെ മുമ്പ്, ആ മീമിൻ്റെ മുമ്പ് എപ്പോൾ തുടർന്നാലും ജമാഅത്ത് കിട്ടും. ഇതിങ്ങനെ പറയാൻ കാരണം എന്തറിയോ, ചില ആളുകൾ, ചില സാധാരണക്കാരുണ്ട് പറയുന്നുണ്ട്, ഇമാമ് സലാം വീട്ടാൻ വേണ്ടി അയക്കണമെന്ന് കണ്ടാൽ പിന്നെ ഇതില്ല, തുടരില്ല, അല്ലെങ്കിൽ അസ്സല പറഞ്ഞേക്കാൻ പിന്നെ തുടരില്ല, പിന്നീട് അപ്പുറത്തേക്ക് നീങ്ങും. അങ്ങനെ ചെയ്യരുത്. അസ്സലാന്ന് പറയാ, അസ്സലാമോന്ന് പറയാൻ തുടങ്ങിയാലും അസ്സലാഹു അക്ബർ വേനയ്യത്ത് കയ്യാട്ടിയാൽ നമുക്കെന്ത് ചെയ്യും, ആ ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത അവൈലബിളാണ്, ലഭിക്കുമെന്നാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മീമ് അലൈക്കുമിൻ്റെ അവസാനത്തെ മീമ് ഉച്ചരിക്കുമ്പോഴാണ് ഒന്നാമത്തെ സലാം ആകുന്നുള്ളൂ, അതുവരേക്കും. പിന്നെ ഒന്നാം സലാം വീട്ടിയ പിന്നെ രണ്ടാം സലാമിന് മുമ്പ് കിട്ടൂല, കാരണം രണ്ടാം സലാം സുന്നത്ത്, ഒന്നാം സലാം വീട്ടിയാൽ തന്നെ ഇമാമ നിസ്കാരം പുറത്തു പോയി. വൈലം യഖ്ഉദ് മഅഹു, പലരെയും അലട്ടിക്കുന്ന, അലട്ടിക്കൊണ്ടിരിക്കുന്ന സംശയം ഇമാമിൻ്റെ കൂടെ ഇരിക്കണ്ടേന്ന, ഇരുന്നോളമെന്നില്ല. കൈ കെട്ടിയാൽ നമുക്ക് ഇരിക്കാൻ സമയമുണ്ട്. നമ്മൾ ഇമാമിൻ്റെ കൂടെ നിയത്തിയത് കൈകെട്ടി അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് പിന്നെ നമുക്ക് ഇരിക്കാൻ സമയമുണ്ട്. അതാവാ ഇമാമ് സലാം വീട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇരിക്കാം. എങ്ങനെ ഇരിക്കണം, തക്ബീർ ചൊല്ലാതെ മിണ്ടാതെ ഇരിക്കണം, അങ്ങനെ വകുപ്പ് അങ്ങനെ. എന്നിട്ട് ഇമാമ് സലാം വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേറ്റ് നിൽക്കണം, എന്നിട്ട് നിൽക്കണം, അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ കൈകെട്ടിയേക്ക് അള്ളാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നാം സലാം വീട്ടി, അപ്പം ഇമാമിനോട് കൂടെ ഇരുന്നിട്ടില്ലെങ്കിലും, വൈലം യഖ്ഉദു മഅഹു, ഇമാമിനോട് കൂടെ ഇരുന്നിട്ടില്ലെങ്കിലും ജമാഅത്ത് കിട്ടുന്നു. അതെങ്ങനെ ഇരിക്കാൻ പറ്റാതിരുന്നത്, ബി അൻ സല്ലമ അഖിബ തഹറുമിഹി, ഇയാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഉടനെ തന്നെ എന്ത് ചെയ്തു,
ഇമാമ് സലാം വീട്ടി. ഇയാൾ തക്കബീറത്തുല്ലിഹ്റാം ചൊല്ലേ ഉടനെ ഇമാമ് സലാം വീട്ടി. അപ്പോൾ ഇരിക്കാൻ കയപ്പിട്ടില്ല, ഇരിക്കണ്ട. എന്നാലും ചിലരൊന്ന് ഇരുന്നിടിക്കും, അതിൻ്റെ ആവശ്യമില്ല. ആയിരത്തം കൂടുതൽ അവർക്ക് തെറ്റാണ്. ഇരിക്കാൻ ഇമാമ് സലാം വീട്ടി അവരിക്കാൻ പാടില്ല. എന്നാലും എന്താ കാരണം? ഇമാമിനോട് കൂടെ ഒരു ഫർള് ഇയാൾ എത്തിച്ചു. ഏതാ ഫർള്? സലാം വീട്ടുക. ഇമാമ് സലാം വീട്ടുക എന്ന ഫർള് ഇയാൾക്ക് കിട്ടിയല്ലോ. അങ്ങനെ അപ്പോൾ അയാൾക്ക് ജമാഅത്തിൻ്റെ ഫളീലത്ത് കിട്ടി. ഫയസുലുഹു ഉണ്ടാ. അപ്പോൾ ഈ ഒരു സലാമിൻ്റെ എന്ന് പറയുന്ന ഫറളില്ലെങ്കിലും ഇമാമിൻ്റെ ഒപ്പം കിട്ടിയ, അല്ലെങ്കിൽ സലാമിൻ്റെ അല്പമെങ്കിലും കിട്ടിയ ആ ഒരു മനുഷ്യൻ ഇരിക്കാത്തവനാണെങ്കിലും ശരി, അയാൾക്ക് ഹാസിലാകും, കരസ്ഥമാകും ജമീഉ സവാബിഹാ വഫളിഹാ. ആ ജമാഅത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും കിട്ടും, അതിൻ്റെ ഫളലും കിട്ടും. അപ്പോൾ പിന്നെ ആ ആദ്യം മുതലുണ്ടായവർക്കോ അവർക്കും കിട്ടും, രണ്ടാമത്തേക്കായി തുടർന്നവർക്കോ കിട്ടും, മൂന്നാമത്തേക്കായി തുടർന്നവർക്ക് കിട്ടും, ഈ അവസാന അത്തഹയാത്തിൽ അവസാന പോയിന്റിൽ തുടർന്നവർക്ക് കിട്ടും എന്നാണ്. അപ്പം സംശയം എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ലാക്കിന്നഹു ദൂന ഫളി മൻ അദ്റകഹ കുല്ലഹ. ജമാഅത്ത് ആദ്യം മുതൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന ആ സമയം മുതൽ, അത് വലിയ കഴമ്പാട്ടാണ്, വലിയ ഫളീലത്താണ്. ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന് സംബന്ധിക്കുക, സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ ഉണ്ടായ സലാം വീട്ടുന്ന വരെ ഉണ്ടായ ആൾക്ക് കിട്ടുന്ന കൂലി അല്ല ഈ അവസാനം വന്നവൻ കിട്ടുക. അത് ഏറ്റവും വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. ഒമൻ അതൊക്കെ ജുസ്അമിൻ അവലിഹാം. ആദ്യം നീ വരുന്നു, ആദ്യം മുതൽ ഒരാൾ ജമാഅത്ത് തുടങ്ങി ഒരു ഭാഗം കിട്ടി, കുറച്ച് കിട്ടിയിരുന്നു. പിന്നെ സുമ്മ ഫാറക്ക ബി ഉദരിൻ, പിന്നെ അയാൾ ആ ജമാഅത്തിൽ നിന്ന് കാരണത്തോടു കൂടെ, നേരത്തെ നമ്മൾ കാരണം പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, അങ്ങനെ കാരണത്തോടു കൂടെ വിട്ടുപിരിഞ്ഞു, ഇയാൾ വിട്ടുപിരിഞ്ഞു. അല്ലെങ്കിൽ ഔ ഖറജൽ ഇമാം ബിനഹവി ഹദസിൻ, അശുദ്ധി പോലത്തെ കാരണം കൊണ്ട് ഇമാമ് നിസ്കാരത്തിന് പുറപ്പെട്ടു പോയി. ഇയാളെ കാരണം കൊണ്ടല്ല, ഇമാമ് ഇമാമിൻ്റെ അശുദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്കാരത്തോടും പിന്നെ വിയോജിക്കാത്ത കാര്യങ്ങളും ബുദ്ധിലാത്തൊക്കെ ഉണ്ടായി, ഇമാം നിസ്കാരത്തിന് പുറത്തു പോയി. ഇയാൾ നിസ്കാരത്തിലുണ്ട്, എന്നാലും അത് അപ്പോൾ അല്പമേ ഇയാൾക്ക് ജമാഅത്തായി കിട്ടിയിട്ടുള്ളൂ അല്ലേ. ഇമാം പോയല്ലോ, അല്ലെങ്കിൽ ഇയാൾ പോന്നു. ഹസല ലഹു ഫളീ ഫളുൽ ജമാഅ, എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യും? ജമാഅത്തിൻ്റെ ഫളീലത്ത് കിട്ടും. കഴിഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ നമ്മൾ ഉദറില്ലാണ്ട് വിട്ടുപിരിഞ്ഞാൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് കറാത്തായത് കൊണ്ട്. അപ്പോൾ ഈ സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ തുടർന്നാലും ജമാഅത്ത് കിട്ടും എന്ന് പറഞ്ഞത് ജുമാ അല്ലാത്തപ്പോഴാണ് കേട്ടോ. ജുമാലല്ല, ജുമായിൽ പിന്നെ ജമാഅത്ത് കിട്ടണമെങ്കിൽ ഒരു റക്അത്തെങ്കിലും വേണം. ഫലാ തുദറക്കു, അത് അമ്മൽ ജുമഅത്ത്, അപ്പോൾ ജുമാ നിസ്കാരമാകുന്നത് ഫലാ തുദറക്കു ഇല്ലാ ബി റക്അത്തിൻ, അത് ഒരു റക്അത്ത് കൊണ്ടല്ലാണ്ട് കിട്ടൂല. ഒരു റക്അത്തെങ്കിലും ജമാഅത്ത് കിട്ടിയെങ്കിലേ ജുമാ കിട്ടുള്ളൂ. അങ്ങനെ അതിനെപ്പറ്റി ഇൻഷാല്ലാ ജുമാന്റെ ബാബിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജമാഅത്ത് ഇപ്പം നമ്മളങ്ങനെ പറഞ്ഞു, അല്പമെങ്കിലും സലാം വീട്ടുന്നതിന് മുമ്പ് തുടർന്നാലും ജമാഅത്തിൻ്റെ ഫളീലത്ത് കിട്ടുമെന്ന് പറഞ്ഞാലും അവസാന ആദ്യം തുടർന്ന ആളുടെ കൂലി അല്ലല്ലോ, അതിന് കുറഞ്ഞല്ലേ കിട്ടുള്ളൂ, അതിനേക്കാളും കുറവല്ലേ. ആ കിട്ടുന്ന സവാബിൻ്റെ വണ്ണത്തിനും അതിൻ്റെ ഗാംഭീര്യത്തിനും അതിൻ്റെ ഫളീലത്തിൻ്റെതായിരിക്കുന്ന ഗുണനിലവാരത്തിനും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ വയുസന്നുൽ ജംഇൻ ഹലറു വല്ലിമാമു ഖദ് ഫറഗ മിൻ റുകുഇൽ അഖീരി. ഒരു സംഘം ആളുകൾ വന്നു, ഒരു സംഘം എന്ന് പറഞ്ഞാൽ ജമാഅത്തിനെ പറ്റി വന്ന രണ്ടോ മൂന്നോ ആൾ, അല്ലെങ്കിൽ മൂന്നോ എത്ര കൂടുതലാളും, ചുരുങ്ങിയ രണ്ടാൾ. അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഇമാം ഇവിടെ അവസാനത്തെ റക്അത്തിലെ റുക്കുവും കഴിഞ്ഞ് നിൽക്കണം, അവസാന അത്തഹയ്യാത്തിലിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് കടന്നു വന്ന സംഘ ആളുകൾക്ക് സുന്നത്താക്കപ്പെടും. എന്ത്? അവർക്ക് സുന്നത്താണ് യസ്ബിറു ഇല അന് യുസല്ലിമ, ആ ഇമാമ് സലാം വീട്ടുന്നവരെ അവിടെ കൈകെട്ടാതെ ഇമാമിനോട് ആ ജമാഅത്തിൽ തുടരാതെ അവിടെ നിൽക്കുക കേട്ടോ. ശ്രദ്ധിക്കണത്, തുടരാതെ നിൽക്കുക. സലാം വീട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തിനു വേണ്ടിയാണത്? സുമ്മ യുഹരിമു യുഹരിമു മാലം യുദ്ധത്തിൽ വക്ത് സുമ്മ യുഹരി, പിന്നെ അവർ ഇഹ്റാം ചെയ്യുക. അതെങ്ങനെ? അവർ ജമാഅത്ത് നടത്തുക, അപ്പോൾ അവർക്ക് എന്നാ സംഘത്തിൽ ഇമാമുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാമത് എന്ത് ചെയ്യുക? രണ്ടാമതല്ല, ഈ വന്ന കഴിഞ്ഞ ജുമാഅത്തിൽ, കഴിയാൻ പോണ ജമാഅത്തിൽ തുടരാതെ സലാം വീട്ടുന്നവരെ അത് കാത്തിക്കുക. ഇമാമ് സലാം വീട്ടുന്നതിന് ഒരേ സമയത്ത് രണ്ട് ജമാഅത്ത് അഭികാമ്യമല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമാം സലാം വീട്ടാൻ കാത്തിക്കാൻ തുടങ്ങും. ഇമാമ് സലാം വീട്ടുന്നവരെ ഇത് തുടരാതെ ഇങ്ങനെ നിൽക്കുക.
ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ ഇവരുടെ സംഘത്തിന് എന്ത് ചെയ്യാം? ജമാഅത്ത് പുനരാരംഭിക്കാം. അപ്പോൾ എന്താണ്, ആദ്യം മുതൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ ടൈം മുതൽക്ക് തന്നെ അവർക്ക് അവസാനം വരെ ജമാഅത്ത് എ ടു സെറ്റ് കിട്ടുമല്ലോ, അതാണ് സുന്നത്ത്, അതാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ വന്ന ആ സംഘത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാതെ നിൽക്കണം. അതും ചില ആളുകൾക്ക് 10-20 ആൾക്കട് വരും, 20 ആൾ ചേർന്ന് വലിയമാരാവും, അല്ലെങ്കിൽ ജമാഅത്തിന് പറ്റുന്ന ആളുകളൊക്കെ ആവും. ഓല് വന്നിട്ട് ഇമാം അവസാന തഹിയാത്തിലാവും, എന്നിട്ടോ എല്ലാ ആൾക്കാരും കൂടി അവിടെ വേഗം കൈയേറ്റി തുടരും. നേരത്തെ നമ്മൾ പറഞ്ഞമാതിരി സലാം കിട്ടുന്നതിന് കുറച്ച് മുമ്പ് സെക്കൻഡൊക്കെ കിട്ടും, അവിടെ തുടങ്ങി ഇരിക്കും, ചിലത് ഇരിക്കൂല. എന്നിട്ട് ഇമാമ സലാം കിട്ടി 20 ആളുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുക. ഈ 20 ആൾ ഒറ്റ നിസ്കരിക്കുകയാണ് അതിനേക്കാളും നല്ലത്. അപ്പോൾ ചെറിയൊരു പോയിന്റിൽ മാത്രമേ ജമാഅത്ത് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള ഫുൾ ടൈം ബാക്കിയുള്ളതിലൊക്കെ വേണമെങ്കിൽ ഈ പിന്നെ എ ടു സെഡ് എ മാത്രം കിട്ടി, ബാക്കി സെഡ് വരേക്കുള്ള എല്ലാ കർമ്മങ്ങളും ഒറ്റക്കം കേൾക്കുന്നത്. അതിനേക്കാളും നല്ലത് അവരെന്ത് ചെയ്യുക, തൽക്കാലം അപ്പം കൈ കെട്ടാതെ അവിടെ അങ്ങനെ നിൽക്കുക. ഇമാമ സലാം വീട്ടി അവർ വേറെ ജമാഅത്ത് നടത്തുകയാണ്. മാലം ഇങ്ങനെ ചെയ്യലാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ മാലം വെന്തുക്കിൽ സമയം ഉണ്ടെക്കിട്ടോ, സമയം കുറച്ചാണ്, ആകെ ഇതിൽ കൂടാനേ സമയമുള്ളൂ. പിന്നെ കാത്തു നിന്നിട്ട് മറ്റേ ജമാഅത്ത് തുടരും, പുനരാരംഭിക്കുമ്പോൾ സമയം പോവുകയാണ്, നിസ്കാരം അപ്പുറത്തെ വക്തിലൊക്കെ കടന്നു പോകും, കള ആകുമെന്ന ഭയം ഉണ്ടെങ്കിൽ വേണ്ട. അതാണ് മാലം വെന്തുക്കിൽ വക്തു എന്ന് പറഞ്ഞത്. ഇപ്രകാരം തന്നെയാണ് നിസ്കാരത്തിൻ്റെ ബഴുത്. ഇപ്പോൾ ഇത് പറഞ്ഞ അവസാന റക്കാത്തിൻ്റെ റുക്കു കഴിഞ്ഞെന്ന് പറഞ്ഞത്, ഇനി അത്രായിട്ടില്ല, അല്പം കഴിഞ്ഞിട്ടുള്ളൂ. ലിമം സുബിക്കബി ബാളി സ്വലാം, ഇമാം മുങ്കടക്കപ്പെട്ടു, അല്പം സങ്കടം, അല്ല ഒരു റക്കാത്ത് കഴിഞ്ഞിട്ടുള്ളൂ, എന്നാലും ശരി എന്നാ റജാ ജമാഅത്തൻ യുദിരിക്കും അഹമുൽ കുല്ലാം. ഇമാമിൻ്റെ ഒരു റക്കാത്ത് കഴിഞ്ഞിരിക്കണം, അപ്പോൾ നമ്മൾ ബാക്കി 3 റക്കാത്ത് കിട്ടും, 1 റക്കാത്ത് കിട്ടില്ല. എന്നാൽ തന്നെയും വേറെ ജമാഅത്ത് നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ദുർക്കിട്ട് ജമാഅത്ത് നടത്താനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതാവ റജാ ജമാഅത്തൻ യുദിരിക്കും അഹമുൽ കുല്ല, മുഴുവനുമായും ജമാഅത്ത് മത്താറുള്ള കിട്ടുന്ന രൂപം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ കാത്തുക്ക, ഇവിടെ ക്ഷമിച്ച് നിൽക്കുക. സുന്നത്താണ്. ശൈഖുന ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞുണ്ട്, ഇപ്പറഞ്ഞതിൻ്റെ മഹല്ല് പിന്നെ ഈ ഇന്തിദാർ കൊണ്ട് ഈ രണ്ടാമത്തെ ജമാഅത്തിനെ രണ്ടാം തുടങ്ങാൻ പോകുന്ന ജമാഅത്തിനെ കാത്തു നിന്നിട്ട് ഇപ്പം കിട്ടിയ ഈ ജമാഅത്ത് തുടരാതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞത് അത് സുന്നത്താണെന്ന് പറഞ്ഞത് അവല് വക്ത് നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്തിൻ്റെ ഫളീർത്തുണ്ട്, അത് നഷ്ടപ്പെടാത്തപ്പോഴാണ്, അല്ലെങ്കിൽ ഇഖ്തിയാറിൻ്റെ വക്ത്. അപ്പോൾ ആദ്യ സമയത്തൊക്കെ പറ്റുള്ളൂ. ഇഖ്തിയാറിൻ്റെ വക്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവലോ നഷ്ടപ്പെടുന്ന രൂപത്തിലോ ആണെങ്കിൽ വേണ്ട, അപ്പോൾ ഇതിൽ തന്നെ തുടരാമെന്നാണ്. അങ്ങനെ അടുത്തൊരു ജമാഅത്ത് കിട്ടുമെന്ന വിഷയത്തിലെ പ്രതീക്ഷ അത് റജ ആണെങ്കിലും ഉറപ്പാണെങ്കിലും സമമാണ്. എന്നാൽ ആഗ്രഹമുണ്ട്, കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്, അതിന് ഉറപ്പുണ്ട്, ഉറപ്പുണ്ടാകും നിൽക്കാം, അല്ലെങ്കിൽ റജാണ്ടെങ്കിൽ നിൽക്കാം. ചില പണ്ഡിതന്മാർ പത്ത് കൊടുത്തിരിക്കുന്നത് വ്യാനഹുലൗ കസദഹ ഫലം യുദിരിക്കുഹ കുത്തിബലഹു അജ്റുഹ ലിഹദീദി വിഹീന്നുണ്ട്. അതായത് ജമാഅത്ത് ഒരാൾ കരുതി വന്നു, അല്ല ഇതൊന്നും മനസ്സിലാക്കാൻ, ജമാഅത്ത് കരുതി വന്നു പോയിട്ട് നിന്ന് ഉദക്ക് കൊടുത്തിട്ട് ഉദക്ക് എടുത്തിട്ട് അഹത്തായി പള്ളിയിലെ ജമാഅത്ത് ഉദ്ദേശിച്ച് പാവം വന്നതാ, വന്നു നോക്കുമ്പോഴേക്കും ഫലം യുദിരിക്കുക, വന്നു നോക്കുമ്പോൾ ജമാഅത്ത് കിട്ടിയില്ല, നിസ്കാരം കഴിഞ്ഞിരിക്കണം, നിസ്കാരം ഇവിടെ കഴിഞ്ഞിരിക്കണം. എന്നാൽ അവന് കുത്തിബലഹു അജ്റുഹ, അവൻ ഒറ്റക്കാലം പിന്നെ നിസ്കരിച്ചത്, എന്നാൽ തന്നെയും അവന് ജമാഅത്തിൻ്റെ കൂലി എഴുതപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കണേ, ജമാഅത്ത് ഉദ്ദേശിച്ച് എന്നും അങ്ങനെ ആള് സാധാരണ ജമാഅത്ത് വരുന്നാലാ ഒരു ദിവസം വീട്ടിൽ നിന്ന് വേഗം ഉദൂർത്തൊക്കെ വന്നു, അല്ലെ അല്പം വൈകി, ഏതായാലും ജമാഅത്ത് കിട്ടണേ ചാർത്തയോടെ വന്നു, വന്നു നോക്കുമ്പോൾ അവിടെ ജമാസലാം വീട്ടിൽ പോയി, പഠിച്ചവനെ ഞാൻ ജമാഅത്ത് ഉദ്ദേശിച്ച് വന്നാലോ, കിട്ടിയിട്ടുള്ള എന്നൊക്കെ ഏതായാൾക്കുണ്ട് ഒറ്റക്ക് നിസ്കരിച്ച്. ആ മഹാനാമാർ പറയുന്നു, എന്നാൽ ആ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി പറയുന്നുണ്ട് അയാൾക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടും. അതിൽ ഹദീസുണ്ട്, ഹദീസിൻ്റെ ആ വിഷയത്തിൽ എന്താ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കൂലി എഴുതപ്പെടും ആ നിസ്കാരം ജമാഅത്ത് കരുതിയിട്ട് കിട്ടാത്തവന്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു സഹിഹായിരിക്കുന്ന ഇസ്നാദോടുകൂടെ പറഞ്ഞ ഹദീസാണത്. എന്താ നബി തങ്ങൾ പറഞ്ഞു, മൻ തവല്ലഅ
ഫഅഹ്സന വളുഅഹു തുമ്മ റാഹ ഫവജദ അന്നാസ ഖദ് സല്ലൗ അഅതാഹു അല്ലാഹു അസ്സ വജല്ല മിസ്ല അജ്രി മൻ സല്ലാഹ ഔ ഹലറഹ ലാ യൻഖുസു ദാലിക മിൻ അജ്രിഹിം ശൈആ എന്ന അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാ തെളിവ്. തങ്ങൾ എന്താ പറഞ്ഞത്? ഒരാൾ ഉദു ചെയ്ത് അഹ്സന വുദുഉഹു ഉദുഉനെ മെച്ചപ്പെടുത്തി നന്നാക്കി ഉദു സുന്നത്തൊക്കെ പാലിച്ച് ഉദു എടുത്ത് ഉമ്മറാഹ പിന്നെ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയി. അങ്ങനെ ഫവജദ അന്നാസ ഖദ് സല്ലൗ നോക്കുമ്പോൾ ജനങ്ങളെല്ലാവരും നിസ്കരിച്ചിരിക്കുന്നു. ജനങ്ങളെല്ലാവരും നിസ്കരിച്ചതായിട്ട് നിസ്കാരം കഴിഞ്ഞതായിട്ട് ഇയാൾ എത്തിച്ചു, ഇയാൾക്ക് ജമാഅത്ത് കിട്ടിയില്ല. എന്നാൽ തങ്ങൾ പറയുന്നു അഅതാഹുല്ലാഹു അസ്സ വജല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഇയാൾക്ക് നൽകും മിസ്ല അജ്രി മൻ സല്ലാഹ ആ ജമാഅത്ത് നിസ്കരിച്ചവർക്ക് കിട്ടുന്ന കൂലിയെപ്പോലത്തെ കൂലി, അല്ലെങ്കിൽ ആ ജമാഅത്തിന് ഹാദിറായ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ ശുക്രാവി. അപ്പം ആ പിന്നെ ജമാഅത്തിന് പങ്കെടുത്ത ആദ്യം മുതൽ പങ്കെടുത്തവർക്ക് ലഭിക്കുന്ന കൂലിയെപ്പോലത്തെ കൂലി ഇയാൾക്ക് എഴുതപ്പെടും. ലായൻകുസു ദാലിക മിൻ അജ്രിഹിം ശൈആ എന്നാൽ ഇവർക്ക് ഈ വന്ന നിസ്കരിക്കാത്ത പങ്കെടുക്കാത്ത ഇയാൾക്ക് നിയ്യത്ത് കൊണ്ട് മാത്രമേ കൂലി നൽകുമ്പോൾ ആദ്യം വന്നോരെ കൂലി കുറയോ? അല്ല, അള്ളാഹ് അല്ല കൊടുക്കണ, അള്ളാഹ്ക്കട അള്ളാഹടൊക്കെ എത്ര കൂലിയുണ്ട്, എത്ര തോളുത്താലും തീരാത്ത ഖജനാവല്ലേ. അതുകൊണ്ട് അപ്പോൾ അവർ അത് നമ്മൾ സാധാരണ നമുക്ക് ജമാഅത്ത് കിട്ടാൻ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളാണ്. ഒരു ദിവസം വന്നു നോക്കുമ്പോൾ ജമാഅത്ത് കിട്ടിയില്ല, അയാളെ കുഴപ്പം കൊണ്ടല്ല, അങ്ങനെ ആഗ്രഹിച്ച് വന്നത് തന്നെയാണ്. എന്നാൽ അയാൾക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടി. ഇന്നമൽ അഅമാലു ബിന്നിയാത്തി എന്ന ഹദീസ് ഇവിടത്തേക്ക് നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാവുക. നിയ്യത്തും സച്ചാമലി കിട്ടി, കൂലി കിട്ടിയെന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും നിലക്ക് ജമാഅത്തിൻ്റെ കൂലി ലഭിക്കാനും അത് സ്വായത്തമാക്കാൻ അല്ലാഹു നമുക്ക് ജീവിത അവസാനം വരെ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി ഇൻഷാല്ലാഹ് മറ്റൊരു വശമാണ് നമുക്ക് തൗഫീഖമെങ്കിൽ അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.